നമസ്കാരം. സച്ചിൻ ദേവ് എം എൽ എയുടെയും മേയർ ആര്യ രാജേന്ദ്രന്റെയും രാഷ്ട്രീയ ഭാവിയൊക്കെ ഏതാണ്ട് ഇതോടെ തഥൈവയാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കയ്യിലിരിപ്പ് അതാണ്. അതുകൊണ്ടാണ് ചെയ്യുന്ന പ്രവൃത്തിക്കല്ലേ കർമ്മഫലം കിട്ടും എന്നല്ലേ പറയാറുള്ളത്. അമ്മാതിരി വെറുപ്പിക്കൽ തന്നെയാണ് രണ്ടുപേരും നടത്തിയിരിക്കുന്നത്. മേയർ കസേരയിൽ ആര്യ ഇതാണ് കാണിച്ചു കൂട്ടുന്നതെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, എം എൽ എ കസേര കിട്ടിപ്പോയാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ചോദ്യം ഇപ്പോഴേ ഉയരുന്നുണ്ട്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഒക്കെയും ഇവർ രണ്ടുപേർക്കും എതിരുമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി യോഗത്തിൽ ആര്യയ്ക്ക് നേരെ വലിയ വിമർശനമൊക്കെ ഉണ്ടായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിച്ച് പുറത്തിടുമെന്ന് അന്നേ താക്കീതും കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നാകാൻ ആര്യ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാ വരണു അടുത്തത്, ജോയിയുടെ മരണം. ഏതാണ്ട് ഇടിവിട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥ. കോർപ്പറേഷന്റെ അനാസ്ഥ വീണ്ടും ചർച്ചയുമായി. വിവരദോഷിയും കഴിവ് കെട്ടതുമായ മേയർ എന്ന ജനസംസാരം കൂടിയതോടെ പാർട്ടിക്കും തലവേദനയായി മാറി. തോട് റെയിൽവേയുടേതാണെന്നും അവർ വൃത്തിയാകട്ടെ എന്നും കോർപ്പറേഷൻ മേയറുടെ നിരുത്തരവാദപ്പെട്ട പ്രസ്താവന കൂടി വന്നതോടെ അതേതാണ്ട് അസ്ഥാനത്തായിരുന്നു എല്ലാവർക്കും പൊറുതിമുട്ടി. ഇതോടെ അടിമുടി കോളം തോണ്ടി വെച്ചിരിക്കുകയാണ് ആര്യ. ഇനിയിപ്പോ ആര്യയുടെ കാര്യം മാത്രമാണോ എന്ന് ആലോചിച്ചാൽ ആര്യയുടെ കാര്യം മാത്രമല്ല ഇതുകൊണ്ട് പ്രശ്നത്തിലാവുന്നത്. ഭർത്താവ് ഒരു എം എൽ എ ഉദ്യോഗസ്ഥനാണല്ലോ. ആര്യ കാരണം സച്ചിനും ജനപ്രീതി അങ്ങ് മങ്ങുകയാണ്. ബാലുശ്ശേരി എം എൽ എ ആണല്ലോ സച്ചിൻ. ഇതിനു മുൻപ് അത്ര വിവാദങ്ങളിലൊന്നും പെട്ടിട്ടുമില്ല. അല്ല, അതിനു മാത്രം കാര്യങ്ങളൊന്നും മൂപ്പര് നടപ്പാക്കിയിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തെങ്കിലും ഒരു ഗുണവും ദോഷമൊക്കെ പുറത്ത് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യണമല്ലോ. ബസ് തടഞ്ഞിട്ട് ഗുണ്ടായസം കാണിച്ചതോടെ സച്ചിൻ്റെ കാര്യത്തിൽ ആ ഒരു തീരുമാനം ആയിട്ടുണ്ട്. ഗുണ്ടാ ദമ്പതികൾ എന്നൊക്കെയുള്ള ടാഗ് ലൈൻ ഇപ്പോൾ രണ്ടുപേർക്കും വീഴുകയും ചെയ്തിട്ടുണ്ട്. ആര്യ കാരണം സച്ചിൻ ദേവ് ഏതാണ്ട് വെറുക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത തവണ സച്ചിനെ മത്സരിക്കാൻ നിർത്തുമോ എന്ന് തന്നെ സംശയമാണ്. റിയാസ് പക്ഷക്കാരനാണ് സച്ചിൻ. കടുത്ത അടുപ്പമാണ് ഇരുവരും തമ്മിലുള്ള. ഈ അടുപ്പമാണ് രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ പകരം സച്ചിനെ മന്ത്രിയാക്കണമെന്ന റിയാസ് പക്ഷം വാശി പിടിച്ചതിനേക്കും മുതിർന്ന നേതാക്കൾ ആ നീക്കം തടഞ്ഞതും ഒക്കെ ഒ ആർ കേളുവിന് വഴിയൊരുക്കിയതും മന്ത്രിയാവാൻ വഴിയൊരുക്കിയതൊക്കെ ഇതാണ്. എന്തായാലും സച്ചിൻ ദേവിന്റെ എം എൽ എ കസേരയും ഇതോടുകൂടി പോകുമെന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ആര്യ പാർട്ടിയിൽ ഒറ്റപ്പെടുകയാണ്. ജോയി വിഷയത്തിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ആര്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കോർപ്പറേഷൻ ഭരണം ബി ജെ പി കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആര്യയാണെന്ന വാദം പാർട്ടിയിൽ ഇപ്പോഴേ തന്നെ ഉണ്ട്. ആര്യയുടെ ഭാവിയുടെ വാതിൽ തന്നെ സി പി എം ഇപ്പോൾ ഏതാണ്ട് കൊട്ടിയടച്ച ഒരവസ്ഥ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ആര്യ നേമത്ത് ശിവൻകുട്ടിക്ക് പിൻഗാമിയാവുമെന്നൊക്കെ പറഞ്ഞവർ എല്ലാം മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ആര്യയുടെ കാര്യം തീർന്നെന്നാണ് സി പി എമ്മിൽ അടക്കം പറച്ചിലുള്ളത്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കം ഉണ്ടായതാണ് ജനങ്ങളെ ആര്യയ്ക്ക് പൂർണ്ണമായി എതിരാക്കിയത്. ആര്യ രാജേന്ദ്രനെതിരെ സി പി എമ്മിൽ ലഹള തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തലസ്ഥാനത്ത് ഏതാണ്ട് മാലിന്യം മലയാക്കിയത് സി പി എം ആണെന്നും പറയപ്പെടുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട തിരുവനന്തപുരത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ 1500 കോടിയും കട്ടുമുടിച്ചത് സി പി എം നേതാക്കളാണ്. ഇതിൽ റോഡുകൾ സ്മാർട്ടാക്കാൻ നീക്കിവെച്ച 273 കോടിയും സി പി എം കൊണ്ടുപോയി തിന്നുകയാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ മറുപടി മേയർ പറയേണ്ടതുണ്ട്. കാശ് പുട്ടടിച്ച നേതാക്കൾ കൈയഴുകും, ആര്യ കുടുങ്ങും. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിലവിലുള്ളത്. ഹൈക്കോടതിയാണെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മേയർ കണക്ക് കാണിക്കുമ്പോൾ കുറച്ചധികം വിയർക്കേണ്ടി വരുന്ന ഒരവസ്ഥ. 2017 തിരുവനന്തപുരം കോർപ്പറേഷന് സ്മാർട്ട് സിറ്റി പദവി ലഭിക്കുന്നത്. ഏകദേശം 1500 കോടി രൂപ എല്ലാ പദ്ധതികൾക്കുമായിട്ട് കോർപ്പറേഷന് ലഭിക്കുകയും ഒക്കെ ചെയ്തു. ഇതിൽ നിന്നാണ് 273 കോടിക്ക് റോഡ് നവീകരണം നടത്തേണ്ടത്. സി പി എമ്മിൻ്റെ സ്വകാര്യ കമ്പനിയായ ഊരാളുങ്കലിനെ റോഡ് നിർമ്മാണം ഏൽപ്പിച്ച് സ്വന്തം ട്രഷറിയിലേക്ക് പണം വകമാറ്റുകയാണ് സത്യത്തിൽ സി പി എം ഇതുവഴി ചെയ്തത്. കേന്ദ്രം നൽകിയ പണമെല്ലാം ചെലവാക്കി കളഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം. നിർമ്മാണ കരാർ ഏറ്റെടുത്തവർക്ക് പണം നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്ന അവസ്ഥ വരെ ഉണ്ടായി.
നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനികൾ പണി നടത്താതെ സ്ഥലം വിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. മേയറായിട്ട് ആര്യയെ പോലൊരു ജൂനിയറെ തീരുമാനിച്ചത് തന്നെ അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്, വിലയിരുത്തേണ്ടത്. കാരണം ഒരു ചെറിയ നേതാവിനെ നേതൃത്വത്തിലേക്ക് എത്തിച്ചിട്ട് പണം അടിച്ചു മാറ്റുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. കാരണം ഇവർ പറയുമ്പോഴെല്ലാം ഒപ്പിട്ട് കൊടുക്കാനും ഇവർ പറയുന്ന ലെറ്ററുകൾ എഴുതാനും നിർദ്ദേശങ്ങൾ പാലിക്കാനും മാത്രമാണ് അവിടെ ഒരു ആളെ, ഒരു മേയറെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു മേയറെ നിയമിച്ചു, CPM അതിനുള്ള ഒരു ചവിട്ടുപടിയായി എന്നൊക്കെയുള്ള ഒരു കൊട്ടി ഘോഷങ്ങളൊക്കെ നടത്തണമായിരുന്നല്ലോ. ഒരു ഫെയിം, ഒരു വെള്ളി വെളിച്ചത്തിലേക്ക് വരിക, അതാണ് CPM ഉദ്ദേശിച്ചത്. അത് ശരിക്കും അവരെ സംബന്ധിച്ച് ആര്യയിലൂടെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഒരുമാതിരി ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ചാടിക്കളിക്കട കൊച്ചുരാമ, ആടിക്കളിക്കട കൊച്ചുരാമ എന്നൊക്കെയുള്ള ഒരു സ്റ്റൈലാണ് നടത്തിയത്. എങ്ങനെയുണ്ട് പാർട്ടിക്കാരുടെ ബുദ്ധി എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആര്യ രാജേന്ദ്രനെതിരെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പടയൊരുക്കം തുടങ്ങുന്നത്. ആര്യ രാജേന്ദ്രന്റെ വളർച്ച തടയുക എന്നത് തന്നെയാണ് കാരണമെന്നൊക്കെയാണ് വിലയിരുത്തൽ. സച്ചിൻ ദേവ് MLA മേയർ വിവാഹിതയായതോടുകൂടി അസൂയ മൂത്ത് പടയൊരുക്കം കടുപ്പിച്ചതാണെന്നും പറയുന്നുണ്ട്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര്യ നേമത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരുടെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയും ആര്യക്കെതിരെ സജീവമായിട്ട് രംഗത്തുണ്ട് എന്നാണ് അറിയുന്നത്. ആര്യയെ സഹായിക്കാനെന്ന വ്യാജേന ജോയ് വിഷയത്തിൽ ശിവൻകുട്ടി കുളം കലക്കിയെന്നതാണ് പൊതുവെ ഒരു വർത്തമാനമൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത്. ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയും നേതൃത്വം നൽകുന്ന 3 പ്രബല ഗ്രൂപ്പുകൾ വ്യത്യസ്ത പേരുകളുമായിട്ട് തലസ്ഥാനത്ത് രംഗത്തുണ്ട്. എല്ലാവർക്കും കലി ആര്യയോട് മാത്രമാണ്. കുളം കലക്കുക എന്നത് മാത്രമാണ് CPM നേതാക്കളുടെ ഒരു ലക്ഷ്യം ഉള്ളത്. തിരുവനന്തപുരം നഗരസഭയിലൂടെ പിണറായി സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കാമെന്ന് ഈ നേതാക്കൾ കരുതുകയും ചെയ്യുന്നുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ പണം മര്യാദയ്ക്ക് ചെലവാക്കിയിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മാരായമുട്ടത്ത് ജോയിക്ക് ആമയിഴഞ്ചാൻ തോടിൽ ഈ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു പച്ച പരമാർത്ഥം. ആര്യയെ കല്യാണം കഴിച്ചതു മുതൽ സച്ചിൻ ദേവ് MLA വെച്ചടി വെച്ചടി ഇറക്കമാണ്. റിയാസിന്റെ കാല് പിടിച്ചാണ് മന്ത്രിക്കസേര കയ്യെത്തും ദൂരത്ത് വരെ സച്ചിൻ ദേവ് എത്തിച്ചത്. എന്നാൽ വണ്ടി തടഞ്ഞ മേയറും ഭർത്താവും കൂടെ ഗുണ്ടായസം കാണിച്ചതോടെ തെറിച്ചത് സച്ചിൻ മോഹിച്ച ആ മന്ത്രി കസേരയാണ്. ഇപ്പോൾ MLA കസേരയും ഏതാണ്ട് കയ്യാല പുറത്തിരിക്കുന്ന തേങ്ങയുടെ അവസ്ഥയിലാണ്. ആര്യ കാണിച്ചു കൂട്ടുന്ന സകല മണ്ടത്തരങ്ങൾക്കും ധാർഷ്ട്യത്തിനും ആകെ തുലയുന്നത് സച്ചിൻ്റെ കൂടി രാഷ്ട്രീയ ഭാവിയാണ്. ആര്യ സച്ചിൻ എന്ന് കേട്ടാലേ ഏതാണ്ട് മലയാളികൾക്ക് ഇപ്പോൾ നെറ്റിചുടിയുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ആര്യ തന്നെയാണ്. അതിൻ്റെ ഭൂരിഭാഗം പങ്കും ആര്യയ്ക്കാണ്. CPMന്റെ മാൻഡ്രിക് പിണറായി ആയതുപോലെ സച്ചിൻ്റെ കാലനായി മാറിയിരിക്കുന്നത് സത്യത്തിൽ ഭാര്യ ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ സച്ചിൻ ആര്യ മുഖങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ 10 വോട്ട് കിട്ടില്ല. 10 വോട്ടും പോട്ടെ, 1 വോട്ട് പോലും കിട്ടില്ല എന്ന മുതിർന്ന നേതാക്കൾ തന്നെ വിധി എഴുതുകയും ചെയ്തു. അങ്ങനെ മത്സരിക്കാമെന്ന മോഹം ഏതാണ്ട് തീർന്നു കിട്ടിയിട്ടുണ്ട്. അപകടം മണത്തതോടുകൂടി ക്ലിഫ് ഹൗസിൽ ചെന്ന് റിയാസിന്റെ മുന്നിൽ കരഞ്ഞു കാല് പിടിക്കാനാണ് ആര്യയുടെ നീക്കം. മരുമോൻ മന്ത്രിയാണല്ലോ ഏതാണ്ട് സച്ചിനെയും ആര്യയെയും ഒക്കെ അങ്ങ് താങ്ങി നിർത്തുന്നത്. മരുമോന്റെ കസേരയും ഏതാണ്ട് കയ്യാല പുറത്തിരിക്കുകയാണ്, അതറിയാമല്ലോ. പിണറായിസം ചവിട്ടിപ്പുറത്താക്കാൻ ഒരുപറ്റം കണ്ണൂർ സംഘം കളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പിണറായിസത്തിന്റെ വേരറുക്കുന്നതോടുകൂടി മരുമോന്റെ ഭാവിയും തുലഞ്ഞു. അതുകൊണ്ട് തൽക്കാലം ആര്യയെയും സച്ചിനെയും താങ്ങാൻ വീണമോൾ വീണ വിജയൻ ഏതാണ്ട് റിയാസിനെ സമ്മതിക്കില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതുകൊണ്ട് മേയറുടെയും ഭർത്താവ് MLA സ്ഥാനം തെറിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടതും. നന്ദി.